പിന്നീടാ ഈ ആദ്യത്തെ സിനിമ മലർവാടി ആർട്സ് ക്ലബ് എടുക്കാൻ ആലോചിച്ചപ്പോഴും അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ഒരു എനർജിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ തന്നെ ഈ ഹൃദയത്തിലെത്തുമ്പോഴും ഉണ്ട് അല്ലേ? എനർജി എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടുതലാണ് ശരിക്കും. ആദ്യത്തെ പടം ചെയ്യുന്ന സമയത്ത് നമ്മളും പഠിക്കുകയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ 5-ാമത്തെ ഫിലിമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഞാൻ ആദ്യത്തെ 1-2 സിനിമയൊക്കെ നമ്മളിങ്ങനെ എല്ലാം നമ്മളിങ്ങനെ മുറുകെ പിടിക്കാൻ നോക്കും. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെ എല്ലാം വരണം എന്ന് നമുക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാവും. തിരെ തൊട്ടാണ് എനിക്കത് മാറി തുടങ്ങിയത്. ഞാൻ ആക്ടേഴ്സിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ടെക്നീഷ്യൻസിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യണം, നമ്മൾ ആരൊക്കെ നമ്മുടെ കൂടെ സിൻസിയറായിട്ട് നിൽക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻസിൻ്റെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ടും കൂടെ എനിക്ക് കിട്ടിത്തുടങ്ങി. ടെക്നീഷ്യൻസും ആക്ടേഴ്സും എങ്ങനെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട്. അത് ആക്ടേഴ്സിൻ്റെ ഒരു പങ്ക്, ഞാൻ തട്ടം വരെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ എല്ലാ കാര്യങ്ങളും ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്ത് നോക്ക്. അപ്പോൾ അത് ആക്ടേഴ്സിനെ ഞാനിങ്ങനെ എനിക്ക് വേണ്ട പോലെ തന്നെ ആളുകളെ പെർഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമായിരുന്നു. ഓക്കെ. അപ്പോൾ അത് വർക്കായിട്ടും ഉണ്ട്. പക്ഷേ തിരയിൽ വന്നപ്പോഴേക്കും ഞാൻ നോർത്ത് നിന്നൊക്കെയുള്ള കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അവർ ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അവരാലോചിക്കും. അപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് കഥാപാത്രങ്ങളെ പറ്റിയിട്ട് ആളുകൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത്, ആക്ടേഴ്സ് ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. തിരെ തൊട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞ്, അങ്ങനെ ആക്ടേഴ്സുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമാണ്. ഇപ്പോൾ ഈ ഹൃദയം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അപ്പുവിൻ്റെ അടുത്ത് ചില ഏറ്റവും പ്രധാനപ്പെട്ട സീനുകൾ ഞാൻ ഒന്നും ബ്രീഫ് ചെയ്തിട്ടില്ല. അപ്പു അങ്ങനെ ചെയ്തോ, അപ്പു അശ്വത്തും കൂടെയുള്ള സീനുകൾ, അപ്പും ദർശനയും കൂടെയുള്ള സീനുകൾ, അപ്പു അമ്മും കൂടെയുള്ള സീനുകൾ, ഈ മൂന്ന് കോമ്പിനേഷനും വരുമ്പോൾ ഞാൻ പല സീൻസും ഇവർക്ക് ബ്രീഫ് ചെയ്യാറില്ല. അങ്ങ് ചെയ്തോന്ന് പറയും, കാരണം അവർക്ക് അതിനേക്കാൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആളുകളെ, ടെക്നീഷ്യൻസിനെ, ആക്ടേഴ്സിനെയൊക്കെ എനിക്കിപ്പോൾ ഞാൻ ഓവർ ദി ഇയേഴ്സ് ഞാൻ അവരെ വിശ്വസിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വിനീതേട്ടൻ്റെ ഒരു ട്രാവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈവച്ച എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസ്, പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവുന്ന കാര്യമായിരിക്കും. അങ്ങനൊരു സ്വയം ആലോചന തോന്നിയിട്ടുണ്ടോ പിന്നീട് എപ്പോഴെങ്കിലും? ഇതിൽ ഓരോ തവണയും നമ്മൾ എസ്കേപ്പ് ആവുന്ന പോലെയാണ് നമുക്ക് ഉണ്ടാകുന്ന ഫീല്. പിന്നോ ഒരു ഒരു തവണ ഒരു സാധനം ചെയ്തിട്ട് അത് വർക്കാവുമ്പോൾ ഓ രക്ഷപ്പെട്ടു, ഇനി അടുത്തത് രക്ഷപ്പെട്ടു, ഞാൻ പറിച്ചു തന്നെ ഇത് രക്ഷപ്പെട്ടു, അടുത്തത് രക്ഷപ്പെട്ടു ഞാൻ. കാരണം ഇതിൻ്റെ ഒരു റിസ്ക് ഭയങ്കരമായിട്ടുണ്ടല്ലോ. നമ്മളെ ഇത് വെറുതെ ഒരു സാധനം ഇറക്കുന്ന പോലെയല്ലോ. ഇപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ ഉള്ള ഒരു, അവർക്കുള്ള ഏറ്റവും ഒരു ലക്ഷറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു സാധനം റിലീസ് ചെയ്യുന്നു, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ, എന്നാൽ അവർക്ക് അതിൽ കൃത്യമായിട്ടൊരു ഫോളോയിങ്ങും കാര്യമൊക്കെ വരുമ്പോൾ അവർക്കൊരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും. ചില യൂട്യൂബേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. അവർ സെറ്റാണ്, നമ്മളൊരിക്കലും സെറ്റാവില്ലല്ലോ. നമുക്കെപ്പോഴും നമ്മൾ സീറോ ഒന്ന് വീണ്ടും തുടങ്ങുകയല്ലേ. അല്ല, പക്ഷേ യൂട്യൂബേഴ്സിന് ഇപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതിലേക്ക് ഇത്ര ആൾക്കാർ എന്തായാലും അത്രയും റീച്ച് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ വലിയ രീതിയിൽ വിനീത് ശ്രീനിവാസൻ എന്ന ഒരു ബ്രാൻഡ് അല്ലേ. അപ്പോൾ അത്തരം ആൾക്കാരിലേക്ക് ഉറപ്പായിട്ടും ഇത് എത്തും, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നത് സ്വയം ഒരു ബോധ്യം ഉണ്ടാവില്ലേ. അല്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ മറ്റ് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് അതേ രീതിയിലുള്ള സാധനമാണല്ലോ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഒരു ഫുഡ് വ്ളോഗിങ് ചെയ്യുന്ന ഒരാൾ എന്ന് വെച്ചോ, വേറൊരു ഫുഡ് അവർ വ്ളോഗ് ചെയ്ത് കാണണം എന്നാണല്ലോ ആൾക്കാർക്ക്. നമ്മൾ അതേപോലത്തെ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലോ താൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്, ഇതിലെന്താണ് പുതുമയുള്ളതെന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പോൾ നമുക്കെപ്പോഴും വീണ്ടും ഒരു പുതിയ സാധനം ചെയ്യേണ്ട ഒരു ചാലഞ്ച് ഉണ്ടല്ലോ അതെപ്പോഴും. അപ്പോൾ ഒരെണ്ണം ചെയ്തിട്ട് അത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പറച്ചോനെ സമാധാനം, അതാണ് ഉണ്ടാകുന്ന ഫീൽ. അല്ലാതെ നമുക്ക് ഭയങ്കര പ്രൈഡൊന്നും തോന്നില്ല, അങ്ങനെ ഒരു ഫീലൊന്നും വരില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും ഇത്രയും റിസ്ക്കും ഒക്കെ ഉള്ളൊരു
സംഗതി ചെയ്ത് ആളുകൾ റിസീവ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു മനസമാധാനം ഉണ്ടാവും. കാരണം ഇതാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഞാൻ എൻ്റെ ലൈഫിൽ വേറെ ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല, എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പിന്നെ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത്ര ഇഷ്ടത്തോടെയല്ലേ ചെയ്യുന്നത്. അത് ആൾക്കാർ റിസീവ് ചെയ്യാണ്ടിരിക്കുമ്പോൾ അങ്ങനെ അത് ലൈറ്റായിട്ട് എടുക്കാനും പറ്റില്ല, അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പടം വർക്കായി കഴിഞ്ഞാൽ സമാധാനമാണ്.